ഇങ്ങനെ ഇന്റേണൽ ആയിട്ടുള്ള ഈ പരീക്ഷ കഴിഞ്ഞു. അതിലെ അറ്റൻഡൻസിനെ കുറിച്ചാണ് ആദ്യം പറഞ്ഞത്. അറ്റൻഡൻസിനെ കുറിച്ച് യൂണിവേഴ്സിറ്റി തന്നെ അവരുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻ എഴുതി വെച്ചിരിക്കുന്നതാണ്, ഞാൻ ചുവന്ന മഷിയിൽ ഇവിടെ എഴുതിയിരിക്കുന്നത്. 100% അറ്റൻഡൻസ് എസെൻഷ്യൽ ആണെന്ന് യൂണിവേഴ്സിറ്റി തന്നെ പറയുന്നു. ഇത് എല്ലായിടത്തും ബാധകമാണ്. നമ്മൾ ജോലിയൊക്കെ ചെയ്യുന്ന സ്ഥാപനത്തിൽ പോയി കഴിഞ്ഞാലും നമ്മൾ അവിടെ പതിവായിട്ട് വരണം. എന്നാലേ നമ്മൾ ഏറ്റെടുത്ത പ്രോജക്റ്റ് ഒക്കെ കൃത്യമായിട്ട് നമുക്ക് ചെയ്ത് നല്ല ഫലം ഉണ്ടാക്കാൻ അവിടെ സാധിക്കുകയുള്ളൂ. പിന്നെ നമ്മളൊക്കെ മനുഷ്യരാണ്, അതുകൊണ്ട് നമുക്ക് ചിലപ്പോൾ ചെറിയ തോതിൽ ചെറുതല്ല ഗൗരവമായിട്ടുള്ള എന്തെങ്കിലും അസുഖങ്ങളൊക്കെ വരാം. തല നിവർത്തി പിടിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമുക്ക് ക്ലാസ്സിൽ പോയിട്ട് ഇരുന്ന് അറ്റൻഡ് ചെയ്യാനോ അല്ലെങ്കിൽ മറ്റു വർക്കുകൾ ചെയ്യാനോ സാധിച്ചെന്ന് വരില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, മെഡിക്കൽ ആയിട്ടുള്ള അഡ്വൈസ് എടുത്ത് ട്രീറ്റ്മെന്റ് എടുത്ത് അത് ചികിത്സിച്ച് എത്രയും പെട്ടെന്ന് മാറ്റി ഒന്നോ രണ്ടോ ദിവസങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് വന്ന അസുഖം, പനിയോ ജലദോഷം എന്താന്ന് വെച്ചാല് മാറ്റിയെടുക്കുന്നു. അങ്ങനെ ചില ദിവസങ്ങൾ ചിലപ്പോൾ നമ്മൾക്ക് സാധ്യമായ ചില ദിവസങ്ങൾ തന്നെ ചിലപ്പോൾ നഷ്ടപ്പെട്ടെന്ന് വരും. അങ്ങനെയുള്ള ഒരു മാനുഷിക വശം പരിഗണിച്ചുകൊണ്ട് മാത്രമേ യൂണിവേഴ്സിറ്റി ഓരോ കോഴ്സിലും അത് മൊത്തത്തിൽ സെമസ്റ്ററിലല്ല, ഒരു ഓരോ വിഷയത്തിലും 75% അറ്റൻഡൻസ് മാൻഡേറ്ററി, നിർബന്ധമാണ് എന്ന് പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ചാൽ 75% കുറഞ്ഞു പോയാൽ, 100% വേണം, പക്ഷെ 75% കുറഞ്ഞു പോയാൽ യൂണിവേഴ്സിറ്റി പരീക്ഷ എഴുതാൻ സാധ്യമല്ല. FE ഗ്രേഡ് ആയിരിക്കും അത്തരക്കാർക്ക് കിട്ടുന്നത്. അതിനെക്കുറിച്ച് പിന്നീട് നമുക്ക് വ്യക്തത വരാം, അടുത്ത ഒരു ഇതിൽ സ്ലൈഡിൽ അത് വരും. ഈ അറ്റൻഡൻസ് 75% താഴെ പോയി അത് മേക്കപ്പ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ ആ വിഷയം ആവർത്തിച്ച് പഠിക്കേണ്ടി വരും. അത് തുടർന്നു വരുന്ന അടുത്ത വർഷത്തിലോ അല്ലെങ്കിൽ ചിലപ്പോൾ മുഴുവൻ പ്രോഗ്രാം കഴിഞ്ഞിട്ട്, 8 സെമസ്റ്ററും പഠനം കഴിഞ്ഞിട്ടോ ആയിരിക്കും അത് ചിലപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുക. അതുകൊണ്ട് അറ്റൻഡൻസിനെ കുറിച്ച് വളരെ ഗൗരവമായിട്ട് ഇരിക്കണം. പരമാവധി ക്ലാസ്സുകൾ, അസുഖങ്ങളൊന്നും വരാതെ ഇരിക്കട്ടെ, വേറെ അപകടങ്ങളോ മറ്റോ കാഷ്വാലിറ്റീസോ വരാതിരിക്കണം എന്നുള്ള പ്രാർത്ഥന നമുക്ക് എപ്പോഴും വേണം. അങ്ങനെയാണെങ്കിൽ 100% അറ്റൻഡൻസ് നമുക്ക് നേടാം. ഇനി അങ്ങനെ എന്തെങ്കിലും ഒരു പ്രൊലോങ്ഡ് ഇൽനെസ് വിത്ത് ഹോസ്പിറ്റലൈസേഷൻ വരികയാണെങ്കിൽ, നോക്കുക, ആശുപത്രിയിലുള്ള കിടത്ത് ചികിത്സയ്ക്ക് വരികയാണെങ്കിൽ, ഇപ്പൊ മഞ്ഞപ്പിത്തം വന്നു കുട്ടിക്ക് വരാൻ സാധിക്കില്ല, അല്ല ചിക്കൻ പോക്സ് വന്നു, അത് ഒരിക്കലും കുട്ടിയെ പാരൻസ് സ്കൂളിലും കോളേജിലും വിടാൻ പാടില്ല, കാരണം അത് മറ്റു കുട്ടികൾക്കും കൂടി പകരും. അതുകൊണ്ട് അത്തരം സാംക്രമിക രോഗങ്ങളോ അല്ലെങ്കിൽ ഗൗരവമായിട്ടുള്ള മറ്റ് മെഡിക്കൽ ഇഷ്യൂസോ വന്നു കഴിഞ്ഞാൽ ട്രീറ്റ്മെന്റ് എടുക്കണം. അത്തരക്കാർക്ക് നമ്മുടെ ഈ ബിടെക് പ്രോഗ്രാം പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലയളവിൽ, അതായത് 8 സെമസ്റ്ററിലെ കാലയളവിൽ, 2 പ്രാവശ്യം കണ്ടനേഷന് വേണ്ടി അപ്ലൈ ചെയ്യാൻ സാധിക്കും. അതിന് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. അസുഖം വന്നു ചികിത്സ തുടങ്ങിയ സമയത്ത് തന്നെ കോളേജിൽ വിവരം അറിയിക്കണം. അതുപോലെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ്, അതായത് മെഡിക്കൽ സർട്ടിഫിക്കറ്റും മെഡിക്കലി ഫിറ്റ് ആണെന്നുള്ള ഒരു സർട്ടിഫിക്കറ്റും ചികിത്സയുടെ അവസാനം വാങ്ങിയിട്ട് വേണം കോളേജിൽ വന്ന് വീണ്ടും പഠനം തുടരുവാൻ. അങ്ങനെ ആ അസുഖം വന്ന സമയത്ത് തന്നെ ലീവൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ കണ്ടനേഷൻ അർഹതയുള്ളൂ. അല്ലാതെ ചിലർ ധരിക്കുന്നുണ്ട്, സെമസ്റ്റർ അവസാനിക്കുമ്പോൾ അറ്റൻഡൻസ് പബ്ലിഷ് ചെയ്യും, അന്നേരം കുറവ് വന്ന് എന്തെങ്കിലും ഇതിന് എവിടെ നിന്നെങ്കിലും ഏതെങ്കിലും വിധത്തിലുള്ള സർട്ടിഫിക്കറ്റുകളോ വേറെ എന്തെങ്കിലുമൊക്കെ റിക്വസ്റ്റുകളൊക്കെ എഴുതി തയ്യാറാക്കി ബാക്ക് ഡേറ്റ് ഒക്കെ ഇട്ടിട്ട് കൊണ്ടുതരുന്ന ഒരു ചിന്താഗതി ചിലയിടത്ത് പറച്ചിൽ ഉണ്ട്. അത് പാടില്ല, നമ്മൾ അതിലൊക്കെ അപ് ടു ഡേറ്റ് ആയിട്ട് പോകണം. എന്നാലേ നമുക്ക് നല്ല സ്ഥാപനങ്ങളിലൊക്കെ നല്ല രീതിയിൽ പ്രവൃത്തി ചെയ്യുവാനും സാധിക്കുകയുള്ളൂ. അപ്പൊ കണ്ടനേഷൻ തന്നെ 60% വരെ താഴ്ന്നു പോകാനേ യൂണിവേഴ്സിറ്റി അനുവദിക്കുന്നുള്ളൂ. എന്ന് പറഞ്ഞാൽ 100% അറ്റൻഡൻസ് വേണ്ടെടുത്ത് 75% തികഞ്ഞില്ല, അസുഖം കാരണം ഈ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾക്കെല്ലാം 60% വരെ നേടാനേ സാധിച്ചിട്ടുള്ളൂ. 60-ൽ താഴെ പോയി കഴിഞ്ഞാൽ പിന്നെ റിപ്പീറ്റ് ചെയ്യുക മാത്രമേ ഉള്ളൂ ചാൻസ്. 60% മേലെ അറ്റൻഡൻസ് ഉണ്ടെങ്കിൽ അതിനുള്ള ആപ്ലിക്കേഷൻ നിങ്ങൾ പ്രിൻസിപ്പളിന് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പ്രിൻസിപ്പള് അതിന് അനുവാദം തരും. പ്രിൻസിപ്പളിന് മാത്രമേ അതിനുള്ള അധികാരമുള്ളൂ. മാത്രമല്ല പ്രിൻസിപ്പള് അത് സംബന്ധിച്ചുള്ള എല്ലാ രേഖകളും ഒരു ഫയലായിട്ട് സൂക്ഷിച്ച് എക്സ്റ്റേണൽ അക്കാദമിക് ഓഡിറ്റ് എന്ന് പറയുന്ന ഒരു ഇൻസ്പെക്ഷൻ
നടക്കും. ആ സമയത്ത് യൂണിവേഴ്സിറ്റിയിലെ അധികൃതര് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി നിയമിക്കുന്ന സീനിയർ ആയിട്ടുള്ള പ്രൊഫസേഴ്സ് അത് വന്ന് പരിശോധിച്ച് എല്ലാം കൃത്യമായിട്ട് നടത്തിയിട്ടുണ്ടെന്ന് അവര് വിലയിരുത്തും. അല്ലാതെ വന്നു കഴിഞ്ഞാൽ അവരത് യൂണിവേഴ്സിറ്റിക്ക് റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റി അതിലും ഡിസിപ്ലിനറി ആക്ഷൻ, അച്ചടക്ക നടപടികൾ എടുക്കും. പിന്നെ ഈ ഇതിൽ എടുത്തു പറഞ്ഞിരിക്കുന്ന, ഈ സ്കീമിൽ എടുത്തു പറഞ്ഞിരിക്കുന്ന വേറെ ഒരു അറ്റൻഡൻസ് സംബന്ധിച്ചുള്ളതിൽ ഒരു ഇതാണ്, നിബന്ധന ഇതാണ്. അതായത് വിദ്യാർത്ഥികളിൽ പലരും പഠനത്തിനുപരി മറ്റുള്ള കഴിവുകൾ, സ്പോർട്സ്, ആർട്സ് തുടങ്ങിയ കാര്യങ്ങളിൽ വളരെ എക്സ്പെർട്ട് ആയിട്ടുള്ള ആൾക്കാരുണ്ടാകും. അത് വേണം താനും. അങ്ങനെ അഭിരുചിയുള്ള ആൾക്കാർ അവരുടെ ഇഷ്ടമുള്ള മേഖലകളിൽ, ഇനി അത്തരം മേഖലകളിൽ ഇതുവരെ പോകാത്തവർ പോലും ഇനിയും അത് കണ്ടെത്തി അവരുടെ ഒരു ഹോബിയാക്കി മാറ്റണം, അല്ലെങ്കിൽ അതൊരു നല്ലൊരു മത്സര ബുദ്ധിയായി തന്നെ മത്സരങ്ങളിൽ പങ്കെടുത്തും അത് ചെയ്യണം. അപ്പൊ കോളേജ് ലെവൽ മത്സരങ്ങളിൽ പങ്കെടുക്കും, അത് കഴിഞ്ഞ് യൂണിവേഴ്സിറ്റി ലെവലില് അത് അതിൽ ഒന്നാം സ്ഥാനം നേടുന്നവര് യൂണിവേഴ്സിറ്റി തലത്തിൽ പോകും മത്സരത്തിന്. പല കോളേജുകളിൽ നിന്ന് വരുന്ന കൂട്ടുകാർ മത്സരിച്ച് സോണൽ കോമ്പറ്റീഷൻ ഉണ്ടാകും. ഇതൊക്കെ അക്കാദമിക് കലണ്ടർ പബ്ലിഷ് ചെയ്യുന്നതിൽ തന്നെ യൂണിവേഴ്സിറ്റി പറയുന്നുണ്ട് ഏതൊക്കെ സമയത്ത് ഏതൊക്കെ തരത്തിലുള്ള ഈവെന്റ്സ് നടക്കും എന്ന്. അതിലൊക്കെ പങ്കെടുക്കാൻ ചെല്ലുമ്പോൾ അവിടെ നിങ്ങൾക്ക് അറ്റൻഡൻസ്, ക്ലാസ്സിലിരുന്ന് അറ്റൻഡ് ചെയ്യാനുള്ള സാധ്യത നഷ്ടപ്പെടുകയാണ്. ഒരേ സമയത്ത് രണ്ട് സ്ഥലത്ത് ഇരിക്കാൻ പറ്റില്ലല്ലോ. നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ബെഞ്ചിൽ ഇരിക്കാനും അല്ലെങ്കിൽ വേറൊരു സ്ഥലത്ത് പോയി ഒരു മത്സരത്തിൽ പങ്കെടുത്ത് അതിൽ സമ്മാനം വരെ നേടി വരാനും, അതും ഒരു അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു അച്ചീവ്മെന്റ് തന്നെയാണ്. അതുകൊണ്ട് അത്തരം ആക്ടിവിറ്റീസിൽ ചെയ്യുന്നവർക്ക് കോ കരിക്കുലർ ആക്ടിവിറ്റീസ് സ്റ്റേറ്റ് ലെവൽ വരെ ആണെങ്കിൽ 5% ഡ്യൂട്ടി ലീവിന് അർഹതയുണ്ട്. അതേസമയത്ത് നാഷണൽ ലെവലിലാണെങ്കിൽ അത് 10% വരെ ഡ്യൂട്ടി ലീവ്. ഡ്യൂട്ടി ലീവ് ശതമാനം പറയുമ്പോൾ ഓരോ വിഷയത്തിലും പഠിപ്പിച്ചിട്ടുള്ള വിഷയത്തിന്റെ ബേസ് വെച്ചിട്ടാണ് ശതമാനം കണക്കാക്കുന്നത്. അപ്പോൾ അത്രയും കൂടി അറ്റൻഡൻസിൽ അത് ആഡ് ചെയ്യും. മാത്രമല്ല അറ്റൻഡൻസിന് മാർക്ക് നൽകാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ആ മാർക്കിന് ഈ ഡ്യൂട്ടി ലീവ് ഫിസിക്കൽ പ്രസൻസ് പോലെ പരിഗണിക്കും. പക്ഷേ മെഡിക്കൽ ചികിത്സയിൽ തുടർന്നിട്ടുള്ള ഒരു വിദ്യാർത്ഥിക്ക് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയാൽ ഒരു കാരണവശാലും അറ്റൻഡൻസ് കിട്ടുന്നതല്ല, അറ്റൻഡൻസിന്റെ മാർക്കും കൊടുക്കാൻ പാടുള്ളതല്ല. അതും പലർക്കും ചിലപ്പോൾ കൺഫ്യൂഷൻ ഉണ്ട്. എൻ്റെ അടുത്ത് ധാരാളം പേര് ഇത്തരം സംശയങ്ങൾ കഴിഞ്ഞ റൂൾസ് ആൻഡ് റെഗുലേഷൻ വെച്ചിട്ട് പഠിക്കുന്ന വിദ്യാർത്ഥികൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നോ ഡ്യൂട്ടി ലീവ് ഈസ് ഗ്രാൻറ്റഡ് ഈസ് എലിജിബിൾ ഇഫ് ദ അറ്റൻഡൻസ് ഇസ് ബിലോ 60%. ഏതൊരു കോഴ്സിനും 60% അറ്റൻഡൻസിൽ താഴെ പോയ ഒരു വിദ്യാർത്ഥിക്ക് ഈ പറഞ്ഞ തലത്തിലുള്ള ഡ്യൂട്ടി ലീവിന് അർഹതയില്ല. അപ്പൊ ഡ്യൂട്ടി ലീവ് നേടണമെങ്കിൽ ഓരോ വിഷയത്തിലും 60% മേലെ അറ്റൻഡൻസ് ഉണ്ടായിരിക്കണമെന്ന് നിർബന്ധം. കാരണം ഈ വിഷയം പഠിക്കുന്നത് തന്നെയാണ് അവരുടെ പ്രിലിമിനറി ജോബ്. തലമറന്ന് എണ്ണ തേച്ചിട്ട് കാര്യമില്ല. അപ്പോ കൃത്യമായിട്ട് അവരുടെ വിഷയങ്ങൾ പഠിച്ചുകൊണ്ട് തന്നെ അതിന് പുറമെയാണ് സബ്സിഡറി അല്ലെങ്കിൽ സെക്കൻഡറി ആയിട്ടാണ് മറ്റ് ആക്ടിവിറ്റീസ് വരുന്നത് എന്നുള്ളതിന് ഒരു സംശയവുമില്ല. അപ്പൊ നമ്മുടെ പ്രോഗ്രാം ഔട്ട്കമ്മിൽ ആദ്യം തന്നെ ഉദ്ദേശിക്കുന്നത് ടെക്നിക്കൽ നോളജ് ഇൻ യുവർ ഫീൽഡ് ഈസ് മോസ്റ്റ് എസൻഷ്യൽ. ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് വേണ്ടത് നമ്മൾ പഠിക്കാൻ എടുത്തിരിക്കുന്ന വിഷയത്തിലെ, ആ ബ്രാഞ്ചിലെ, ആ പ്രോഗ്രാമിലെ വിഷയങ്ങളിലുള്ള അറിവ്, അത് ടെക്നിക്കൽ ആയിട്ടുള്ള അറിവ്, സയന്റിഫിക് ആയിട്ടുള്ള അറിവ്, ഇതാണ് ഏറ്റവും പ്രധാനം. പ്രാക്ടിക്കൽ ആയിട്ടുള്ള അറിവ് ഇതെല്ലാം നേടുക തന്നെ വേണം. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ അവരുടെ ആക്ടിവിറ്റീസ് ബാക്കിയുള്ളതൊക്കെ. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു നിബന്ധന കൂടി ഇവിടെ വന്നിരിക്കുന്നത്. 60% അറ്റൻഡൻസിൽ താഴെ പോയാൽ ഒരു കാരണവശാലും ഡ്യൂട്ടി ലീവിന് അർഹത ഉണ്ടാവില്ല. പിന്നെ ഇത് കോഴ്സ് റിപ്പീറ്റ് ചെയ്യേണ്ട അവസരം, അവസ്ഥ അത് എത്തിച്ചേരും. അറ്റൻഡൻസിന് മാർക്കുണ്ടെന്ന് പറഞ്ഞു. ഈ സ്കീമിൽ എടുത്തു പറഞ്ഞിരിക്കുന്ന ഒന്നാണ് 85% അറ്റൻഡൻസ്, 85 and above അറ്റൻഡൻസ് നേടിയിട്ടുണ്ടെങ്കിൽ 5 ൽ 5 മാർക്കിനും അർഹതയുണ്ട്. അതായത് 100% മാർക്ക് കിട്ടും. ചില കോഴ്സുകൾക്ക് ഈ 5 ന് പകരം 10 ആണ് മാർക്ക് എങ്കിൽ 10 ൽ 10 മാർക്ക്. അതായത് അറ്റൻഡൻസിന്റെ മുഴുവൻ മാർക്കും 85% and above അറ്റൻഡൻസ് ഉള്ളവർക്ക് കൊടുക്കണം. പക്ഷെ അറ്റൻഡൻസ് അതിനേക്കാൾ കുറഞ്ഞു പോയാൽ, കുറഞ്ഞാൽ നിങ്ങൾ നോക്കുക ഏതുവരെ കുറയാം, 75% വരെ. 60% ഇവിടെ
കണ്ടനേഷൻ വന്നു കഴിഞ്ഞാലും അത് അവിടെ ബാധിക്കും. അപ്പോ 60% മുതൽ 75% വരെ ഉള്ള റേഞ്ചിൽ അറ്റൻഡൻസ് കരസ്ഥമാക്കുന്നവർക്ക് പ്രൊപ്പോർഷണേറ്റ് ആയിട്ടാണ് അറ്റൻഡൻസിന്റെ മാർക്ക് കിട്ടുക. അതുകൊണ്ട് അത്തരം നഷ്ടങ്ങൾ വരാതെ നോക്കേണ്ടത് ഓരോ വിദ്യാർത്ഥിയുടെയും വളരെ മൗലികമായ ഒരു കടമ തന്നെയാണ്. ഇനി ഏതാനും സമയം ഞാൻ എൻ്റെ സെമസ്റ്റർ എക്സാമിനേഷൻ ESE അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി പരീക്ഷ എന്ന് നമ്മൾ പറയുന്നതിൽ എങ്ങനെയാണ് നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ മാർക്ക് വിതരണം ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. നമുക്ക് പഠിക്കാൻ ഓരോ കോഴ്സിനും 4 മൊഡ്യൂൾസ് ആണ് കൃത്യമായിട്ട് സ്ട്രക്ചർ ചെയ്ത് വെച്ചിരിക്കുന്നത്. സിലബസിൽ ഓരോ വിഷയത്തിനും 4 മൊഡ്യൂൾസ് ഉണ്ടെന്നർത്ഥം. പരീക്ഷയ്ക്ക് 2 പാർട്ടാണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ പൊതുവായിട്ടുള്ളത്. സ്പെഷ്യൽ ആയിട്ടുള്ള ചില വിഷയങ്ങൾക്ക് ചെറിയ മാറ്റം അതിൽ ഉണ്ടാകാം. പക്ഷേ മുഖ്യമായിട്ടും 90% തിയറി വിഷയങ്ങൾക്കും പാർട്ട് എ എന്നും പാർട്ട് ബി എന്നും 2 പാർട്ടുണ്ട്. അതിൽ പാർട്ട് എ കമ്പൽസറി ക്വസ്റ്റ്യൻസ് ഷോർട്ട് ക്വസ്റ്റ്യൻസ് ആണ്. 2 ക്വസ്റ്റ്യൻസ് ഓരോ മോഡ്യൂളിൽ നിന്നും, അങ്ങനെ 4 മോഡ്യൂൾസ്, ഓരോ ക്വസ്റ്റ്യനും 3 മാർക്ക് വീതം. അത് കമ്പൽസറി ആണ്, അവിടെ ചോയ്സ് ഇല്ല. അപ്പൊ ഏതെങ്കിലും ഭാഗം വിട്ടു പഠിച്ചാൽ അവിടെ മാർക്ക് നഷ്ടപ്പെടും. പൂർണ്ണമായിട്ടും ആ ചോദ്യത്തിനുള്ള 3 മാർക്ക് തന്നെ നഷ്ടപ്പെടും. അതുപോലെ ഇതിൻ്റെയൊക്കെ ഉത്തരങ്ങൾ വളരെ പെർഫെക്ഷനോടെ തന്നെ പൂർണ്ണ രൂപത്തിൽ അതിൻ്റെ മർമ്മ പ്രധാനമായ വസ്തുതകൾ മാത്രം എഴുതി വെക്കാൻ ശ്രമിക്കുക. അങ്ങനെ ചെയ്താൽ 2 ഈ 3 മാർക്ക് വീതമുള്ളത് നിങ്ങൾക്ക് മുഴുവനായിട്ടും കരസ്ഥമാക്കാൻ സാധിക്കും. അങ്ങനെ 8 ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. 4 മൊഡ്യൂളിൽ നിന്ന് 8 × 3 24 മാർക്ക് അവിടെ പൂർത്തിയായി. 60 മാർക്കാണ് ടോട്ടല് യൂണിവേഴ്സിറ്റി പരീക്ഷയ്ക്ക്. അതിൽ 24 മാർക്ക് കമ്പൽസറി ക്വസ്റ്റ്യൻസ് ഷോർട്ട് ക്വസ്റ്റ്യൻസ് മുഖാന്തരം പൂർണ്ണമായി. ഇനി പാർട്ട് ബിയിൽ ചോയ്സ് ഉണ്ട്. 50% ആൻസർ ചെയ്താൽ മതി, പകുതി. പക്ഷെ ആ പകുതി ചുമ്മാ പകുതി ആയിരിക്കില്ല, അവിടെയും കുറച്ചുകൂടി വ്യക്തതയുണ്ട്. ഓരോ മോഡ്യൂളിൽ നിന്നും 2 SA ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക. ഒരെണ്ണത്തിന്റെ ഫുൾ ക്വസ്റ്റ്യൻ്റെ മാർക്ക് 9 മാർക്ക് ആയിരിക്കും. അതിന് സബ് ക്വസ്റ്റ്യൻസ് ആയിട്ട് വരാം. 5 മാർക്കിന്റെയും 4 മാർക്കിന്റെയും AB സബ് പാർട്സ് ആയിട്ട് അത് വരാം. പക്ഷെ എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾക്ക് ഐദർ ദിസ് പാർട്ട് ഓഫ് ദ ക്വസ്റ്റ്യൻ ഓർ ദാറ്റ് പാർട്ട്, അപ്പൊ 2 ചോദ്യങ്ങൾ വീതം ഫുൾ ക്വസ്റ്റ്യനില് വിത്ത് ഓർ വിത്തൗട്ട് സബ് പാർട്സ് വിൽ ബി ദയർ. അതില് നിങ്ങൾ ഏറ്റവും കോൺഫിഡൻ്റ് ആയിട്ട് ഏറ്റവും നന്നായിട്ട് പഠിച്ചു പോയിരിക്കുന്ന ചോദ്യത്തിനുള്ള ഉത്തരം നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്യുക. അല്ലാതെ 2 അറ്റംപ്റ്റ് ചെയ്ത് വെക്കരുത്. അതിനും ഒരുപാട് ദോഷങ്ങളുണ്ട്. നിങ്ങളുടെ സമയം വെറുതെ നഷ്ടപ്പെടും. പിന്നെ പരീക്ഷാ പേപ്പറിൻ്റെ സ്ഥലം, പേപ്പർ വളരെ ലിമിറ്റഡ് ആണ്. മറ്റുള്ള ഇതുവരെ നിങ്ങളൊക്കെ എഴുതിയപ്പോൾ ഏത് പരീക്ഷയ്ക്കും അഡീഷണൽ ഷീറ്റ്സ് കിട്ടുമായിരുന്നു. ഇവിടെ അതില്ല. KTU 30 പേജുള്ള ആൻസർ ബുക്കുകളാണ് ഓരോ പരീക്ഷയ്ക്കും നൽകുന്നത്. ആ 30 പേജിനകത്ത് മുഴുവൻ ഉത്തരങ്ങളും നിങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കണം. അതിനുശേഷം കുറച്ച് പേജ് സ്ഥലം മിച്ചം വന്നാൽ കുഴപ്പമില്ല, പക്ഷെ തികയാണ്ട് വന്നാൽ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് ഇതൊക്കെ മുൻകൂർ നിങ്ങൾ പ്ലാൻ ചെയ്തിട്ട് നിങ്ങൾ വളരെ കൃത്യമായിട്ട് പരീക്ഷകളിൽ സ്ഥലം യൂട്ടിലൈസ് ചെയ്യുക, പേപ്പറിൻ്റെ സ്പേസ് യൂട്ടിലൈസ് ചെയ്യുക, അതുപോലെ സമയം, അത് അതിനേക്കാൾ പ്രധാനമാണ്. അതിനേക്കാൾ പ്രധാനമായ ഒന്നാണ് നല്ല ഇംപ്രസീവ് ആയിട്ട് പരീക്ഷ ആൻസർ എഴുതുക. പരീക്ഷയ്ക്ക് നല്ല രീതിയിൽ പ്രസന്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു സംശയമില്ല, നല്ല മാർക്കുകൾ നേടുവാനും അത് നിങ്ങളുടെ ഒരു പേഴ്സണാലിറ്റിയുടെ ഭാഗമായി വരുമ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഭാവിയിൽ പെർഫോമൻസ് കാഴ്ചവെക്കാനും സാധിക്കും. അങ്ങനെ പാർട്ട് ബിയിൽ 9 മാർക്കിന്റെ 4 ചോദ്യങ്ങൾ ആൻസർ ചെയ്യുമ്പോൾ 36 മാർക്ക് അവിടെ കിട്ടും. 24, 36, 60 മാർക്ക് രണ്ടും കൂടി കൂടുമ്പോഴാണ് ടോട്ടല് നമുക്ക് 100 മാർക്ക് വരുന്നത്. ഇങ്ങനെയാണ് ഒരു യൂണിവേഴ്സിറ്റി പരീക്ഷയുടെ ഇവാലുവേഷൻ നടക്കുന്നത്. ഇനി നമ്മുടെ ഈ പ്രോഗ്രാമിൽ പഠിക്കുന്ന ഓരോ വിഷയവും ഞാൻ നേരത്തെ പറഞ്ഞു, ക്രെഡിറ്റ് ബേസ്ഡ് സിസ്റ്റമാണിത്. ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നേട്ടം. ഒരു കോഴ്സ്, ഒരു വിഷയം പഠിച്ച് നിങ്ങൾ അതിന് ഉണ്ടാക്കുന്ന, അത് നേടുന്നു, അതിൽ കുറെ മാർക്കുകളൊക്കെ നിങ്ങൾ നേടും,
അപ്പോൾ ഒരു വിഷയം നമ്മൾ നേടുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ അത് പാസ്സാകുന്നു എന്നർത്ഥം. വേറൊരു ചെറിയ ഉദാഹരണം പറയാം. നിങ്ങൾ ഈ പഠനമൊക്കെ പൂർത്തിയാക്കിയിട്ട് 2028 പ്ലേസ്മെന്റ് ഒക്കെ കിട്ടി ഓരോ സ്ഥാപനത്തിൽ പോയി ജോലി ചെയ്യും. ജോലിക്ക് കയറുന്ന മാസം മുതൽ തന്നെ നിങ്ങൾക്ക് അവിടുത്തെ നിയമങ്ങളൊക്കെ അറിവാകും. ഇതുപോലെ എല്ലാ സ്ഥലത്തും അതിൻ്റെ നിയമാവലികളൊക്കെ ഉണ്ട്. ആദ്യം തന്നെ അതാണ് നിങ്ങൾ വളരെ കൃത്യമായിട്ട് പഠിക്കേണ്ടത്. അപ്പോൾ നിങ്ങളെ ആരും ചൂഷണം ചെയ്യുകയില്ല. നിങ്ങൾക്ക് തെറ്റുകൾ വരാതെ ഏറ്റവും നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കും. അപ്പോൾ അവിടെ ഒരു മാസം നിങ്ങൾ ജോലി ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്താ കിട്ടുന്നത്? നിങ്ങളുടെ കോമ്പൻസേറ്ററി അലവൻസ് എന്നാണ് അതിന് പറയുന്നത്. ശമ്പളം എന്നല്ല ശരിക്കും, പ്രത്യേകിച്ചും പ്രൈവറ്റ് മേഖലയിലെ ഒരു സ്ഥാപനത്തിൽ പറയുന്നത്. അവർ നിങ്ങൾക്ക് നിങ്ങളുടെ എക്സ്പെർട്ടൈസും എഫേർട്ടും ഒക്കെ ഉപയോഗിച്ചതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ കുറെ എമൗണ്ട്, കുറെ രൂപ നിങ്ങൾക്ക് സമ്മാനിക്കുകയാണ്. അതാണ് നമുക്ക് ഗവൺമെന്റ് മേഖലയിലും മറ്റു പല സ്ഥാപനങ്ങളിലൊക്കെ സാലറി എന്ന് പറയുന്നത്. അപ്പൊ ഇപ്പോൾ ഇത് നൽകുന്നത് നോട്ട് കെട്ടുകളായിട്ടോ നോട്ടായിട്ടോ അല്ല, പകരം നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുകയാണ്. അതാണ് ഈ ക്രെഡിറ്റ്. അപ്പൊ ഒരു മാസം ജോലി ചെയ്യുമ്പോൾ നിങ്ങളുടെ ക്രെഡിറ്റിൽ, നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ക്രെഡിറ്റിൽ അതിന് പറഞ്ഞു വെച്ചിട്ടുള്ള പൈസ നിങ്ങൾക്ക് വരികയാണ്. അതുപോലെ ഒരു കോഴ്സ് പഠിച്ച് പാസ്സായി കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റി പരീക്ഷയും കൂടി പാസ്സാവണം. യൂണിവേഴ്സിറ്റി പരീക്ഷയ്ക്ക് ഇരിക്കണമെങ്കിൽ ഇന്റേണലിലെ ആ മിനിമം റിക്വയർമെന്റ് ഒക്കെ സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമല്ലേ ആവുള്ളൂ. അപ്പൊ ഇന്റേണലും എക്സ്റ്റേണലും പൂർത്തിയായി പഠനം. അപ്പോൾ അതിന് നിർവചിച്ചു വെച്ചിരിക്കുന്ന ക്രെഡിറ്റ്, നിർവചിച്ചു വെച്ചിരിക്കുക എന്ന് വെച്ചാൽ കരിക്കുലം എന്ന് പറയുന്ന എൻ്റെ വീഡിയോയിൽ അതിനെക്കുറിച്ച് കൃത്യമായിട്ട് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. ഓരോ വിഷയത്തിനും യൂണിവേഴ്സിറ്റി തന്നെ വളരെ കൃത്യമായിട്ട് ക്രെഡിറ്റ് എത്രയാണെന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ചുള്ള ചർച്ച അന്നേരം നമുക്ക് ചർച്ച ചെയ്യാം. അപ്പോൾ അത് ഒരു വിഷയം പാസ്സായാൽ അതിന് 4 ക്രെഡിറ്റ് അല്ലെങ്കിൽ 3 ക്രെഡിറ്റ് അല്ലെങ്കിൽ ചിലതിന് 2 ക്രെഡിറ്റ് അങ്ങനെയാണ് ഉള്ളത്. അപ്പോൾ ഒരു മാത്സ് വിഷയത്തിനാണ് ഏറ്റവും കൂടുതൽ ക്രെഡിറ്റ്. മാത്സ് ആണ് ഏറ്റവും പ്രധാനം. മാത്സ് എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളുടെ പ്രാണവായുവാണ്, എഞ്ചിനീയേഴ്സിന്റെ പ്രാണവായുവാണ്. ആ പ്രാണവായു ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ അത് അത്ര ശുദ്ധമല്ലെങ്കിൽ ആരോഗ്യം അത്ര നല്ലതായിരിക്കില്ല. അതുകൊണ്ട് മാത്സ് ഏറ്റവും നന്നായിട്ട് തന്നെ ഉണ്ടാവണം. മാത്സിന് ഏറ്റവും ഉയർന്ന ക്രെഡിറ്റ് ആണ് നിർവചിച്ചു വെച്ചിരിക്കുന്നത്, ക്രെഡിറ്റ് 4. അപ്പൊ മാത്സിന്റെ ഒരു വിഷയം പാസ്സായി, ഒരു കോഴ്സ് പാസ്സായാൽ 4 ക്രെഡിറ്റ് നിങ്ങൾക്ക് വന്നിരിക്കുകയാണ് നിങ്ങളുടെ അക്കൗണ്ടിൽ. ഇങ്ങനെ ക്രെഡിറ്റ് കൂട്ടി 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 പോകും. ടോട്ടൽ 170 ക്രെഡിറ്റ് കിട്ടുമ്പോഴാണ് ബിടെക് നേടാനുള്ള അർഹത ഉണ്ടാവുക. ഇനി ക്രെഡിറ്റ് കൂടാതെ ഗ്രേഡുകൾ സമ്മാനിക്കും. ഓരോ വിഷയത്തിനും നിങ്ങൾ കരസ്ഥമാക്കുന്ന മാർക്കിന്റെ പേഴ്സൻറ്റേജ് അനുസരിച്ച് ഗ്രേഡ് പറയും. ഇത് അടുത്ത സ്ലൈഡിൽ അത് ഒരു പട്ടികയായിട്ട് നമുക്ക് കാണാം. ആ ഗ്രേഡിനനുസരിച്ച് ഗ്രേഡ് പോയിന്റ് കണക്ക് കൂട്ടും. അതിനെയാണ് ഗ്രേഡ് പോയിന്റ് എന്ന് പറയുന്നത്. ഒരു സെമസ്റ്ററിലെ 6, 2, 8 കോഴ്സുകളാണ് ഉള്ളതെങ്കിൽ ആ 8 പഠിച്ച് അതിന്റെ റിസൾട്ട് വരുമ്പോൾ അതിന്റെ ഗ്രേഡ് കാർഡില് സെമസ്റ്റർ ഗ്രേഡ് പോയിന്റ് ആവറേജ് ഉണ്ടായിരിക്കും. ആ സെമസ്റ്ററിൽ നിങ്ങൾ പഠിച്ച കോഴ്സുകളുടെ എല്ലാം ഗ്രേഡ് പോയിന്റുകളുടെ ആവറേജ്, അത് മൊത്തത്തിലുള്ള ഇവാലുവേഷന്റെ ഒരു ആവറേജ് കാൽക്കുലേഷൻ ആണ്. ആ കാൽക്കുലേഷനെ കുറിച്ച് നമ്മൾ അധികം തലപുണ്ണാക്കണ്ട. അത് യൂണിവേഴ്സിറ്റി പ്രോഗ്രാമായിട്ട് അവരുടെ സെർവറിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. അത് കുറ്റമറ്റ രീതിയിൽ ഇതുവരെ പോയിട്ടുണ്ട്. ഒരു മിസ്റ്റേക്കും അതിന് ഇതുവരെ വന്നിട്ടില്ല. ഇനി ഒട്ടും വരികയുമില്ല. കാരണം ഈ പ്രോഗ്രാമൊന്നും ഒരിക്കലും ആർക്കും ഹാക്ക് ചെയ്യാനോ ലീക്ക് ചെയ്തെടുക്കാനോ ഒന്നും സാധിക്കില്ല. ആ രീതിയിൽ വളരെ കുറ്റമറ്റ രീതിയിലാണ് ഇതൊക്കെ ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് അങ്ങനെ തന്നെ ഇനിയും സുരക്ഷിതമായിട്ട് നന്നായിട്ട് പോകണം എന്ന് തന്നെയാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്. ഇത് ഓരോ സെമസ്റ്ററിലും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഗ്രേഡ് പോയിന്റ് ആവറേജ് ആണ്. മൊത്തത്തിൽ ഓരോ വിഷയവും നിങ്ങൾ പാസ്സായി മുന്നേറി വരുമ്പോൾ, ഓരോ സെമസ്റ്ററും കംപ്ലീറ്റ് ചെയ്ത് പാസ്സായി മുന്നേറി വരുമ്പോൾ, ഇപ്പൊ S1 കഴിഞ്ഞു, അതിന് ഒരു SGPA ഉണ്ടാവും. S2 പഠിച്ചതിന്റെ ആ വിഷയങ്ങളുടെ മാത്രമായിട്ടുള്ള ഒരു ഗ്രേഡ് പോയിന്റ് ആവറേജ് ആണ് അവിടുത്തെ SGPA എന്ന് പറയുന്നത്. അതേസമയത്ത് S1 S2 കൂട്ടിയെടുത്തുള്ളത്, അതാണ് ക്യുമുലേറ്റീവ്. ക്യുമുലേറ്റീവ് എന്ന് വെച്ചാൽ എല്ലാം കൂട്ടി 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 പോകുന്നത്. അപ്പോൾ S2 കഴിഞ്ഞാൽ S1 S2 കൂടിയുള്ള ഒരു ഗ്രേഡ് പോയിന്റ് ആവറേജ് അവിടെ വരികയായി. അതാണ് CGPA എന്ന് പറയുന്നത്. അങ്ങനെ അങ്ങനെ അതെല്ലാം കൂടി കൂട്ടി കൂട്ടി ഇപ്പോൾ S3 പഠിച്ചു കഴിഞ്ഞാൽ S3 മാത്രമായിട്ടുള്ള SGPA ഉണ്ടാകും. അത് നിങ്ങളുടെ ഗ്രേഡ് കാർഡിൽ കാണിച്ചിരിക്കും.
അത് കൂടാതെ സി ജി പി എ ആയിട്ട് S1, S2, S3 ഈ മൂന്ന് സെമസ്റ്ററുകളുടെയും കൂടെയുള്ള ആവറേജ് ആയിട്ടുള്ളതും ഉള്ള ഒരു പോയിന്റ് ആയിട്ട് കുമുലേറ്റീവ് ആയിട്ടുള്ള കൂട്ടിയെടുത്തുള്ള പോയിന്റ് ആയിട്ട് അതും അവിടെ കാണിക്കും. അങ്ങനെ എല്ലാം തീരുമ്പോൾ 10 സ്കെയിൽഡ് എന്ന് വെച്ചാൽ പരമാവധി സി ജി പി എ ഒരാൾക്ക് കിട്ടാൻ പോകുന്നത് 10 ആണ്. 10 സ്കെയിൽ എന്ന് നമ്മൾ പറയും. 10 ആണ് ഹയസ്റ്റ്. 0 മുതൽ 10 വരെയാണ് അതിന്റെ റേഞ്ച്. അത് ഡെസിമൽ ഡിജിറ്റ്സ് ആയിട്ട് അവിടെ കാണും. നമുക്ക് അതിന്റെ ഗ്രേഡ് കാർഡിന്റെ ഒരു മാതൃക കാണുമ്പോൾ അറിയാം.